ഹലോ ഗൈസ്, കൊല്ലം ഫിഷ് ലവർ ഓർണമെന്റ് ഫിഷ് ഫാമിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നിവിൻ പോളി ചേട്ടൻ നേരം മൂവി പറഞ്ഞ പോലെ നേരം രണ്ടു വിധത്തിലാണ്, നല്ല നേരം ചീത്ത നേരം. ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിലെല്ലാം ഒരു ചീത്ത നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല നേരം ഉണ്ടാവും. അതുപോലെ നിങ്ങളെല്ലാവരുടെ ലൈഫിൽ നല്ല നേരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ വന്നേക്കുന്നത് കുറേ നാൾക്ക് ശേഷം വീണ്ടും കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് നമ്മുടെ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ വട്ടം നമ്മുടെ ഫമി എല്ലാ ഫിഷിനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ഗപ്പീസ് മാത്രമായിരുന്നു ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ വട്ടം നമ്മൾ എല്ലാ ഐറ്റം, നമ്മൾ ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ് ഉള്ള എല്ലാ ഐറ്റം ഫിഷസിന് നമ്മൾ ബ്രീഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് വീണ്ടും നമ്മൾ എന്താണ് അപ്ഡേഷൻസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സെഷൻസിലോട്ട് പോയാൽ കുറച്ച് ഫിഷസ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോ നമ്മൾ കാണിച്ചു തരാം. അപ്പം അതിനകത്തുള്ള ഓരോ ഐറ്റംസിനെ ഞാൻ കാണിച്ചത് എന്തൊക്കെയാണ് കിടക്കുന്നത് എന്നുള്ള എല്ലാം. ഇത് തന്നെ നമ്മുടെ ആദ്യത്തെ സെക്ഷനിലുള്ള ഫിഷാണ്. ഇത് കിടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ യെല്ലോ ടോപ്സോഡ് എന്ന് പറയുന്ന വെറൈറ്റി ഗപ്പീസിനെയാണ്. ഇവരെല്ലാം കുഞ്ഞുങ്ങളാണ്, ഇവരെല്ലാം സൈസ് ആവുന്ന ഇതായി ഉള്ളതാണ്. ഇതിനകത്ത് ചിലതിനെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയൊരു സോൾഡ് ടെയിൽ മറക്കി കയറിയിട്ടുണ്ട്. എല്ലാം സൈസ് ആവുന്നേ ഉള്ളൂ, ഗോൾഡാണ് അത് ടൈപ്പ് വരുന്നത്. അടുത്തുണ്ടെങ്കിൽ വരുമ്പോൾ കാണാൻ പറ്റും, ഇത് നമ്മുടെ ഫുൾ റെഡിൻ്റെ ഫ്ലവർ ഡോസിന് തന്നെയാണ്. ഇതിൻ്റെ ഒരുപാട് പേരൻറ്റ് സ്റ്റോക്കിൻ്റെ എല്ലാ വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണ്, ഇതിൻ്റെ ഡോർസിൽ എങ്ങനെയാണ്. ഇതെല്ലാം രണ്ട് മന്തിൻ്റെ സ്റ്റേജാണ് കേട്ടോ. റെഡ് കളറിങ് എല്ലാത്തിനും കയറാൻ കിടക്കുന്നത്. ഇത് യെല്ലോ മൊസൈക്കിൻ്റെ ഗാലക്സി എന്ന് പറയുന്നൊരു പുതിയ സ്ട്രെയിനാണ്. അമ്മമാരുടെ കുഞ്ഞുങ്ങളാണിത്. എല്ലാ സൈസ് ആവുന്നേ ഉള്ളു. നമ്മുടെ എച്ച് ബി വൈറ്റ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കാണത്തില്ല. നമ്മുടെ എച്ച് ബി വൈറ്റിൻ്റെ ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങളാണ്. എല്ലാം കുഞ്ഞു സൈസാണ്, സൈസ് കയറുന്നേ ഉള്ളു. കുറച്ച് നല്ല ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മന്ത് കൂടി കഴിഞ്ഞാൽ ഇത് ഫുൾ സൈസ് ആയി നമ്മൾ സെയിലിംഗ് തുടങ്ങത്തുള്ളൂ. അതായത് ഇത് ഐവറി പർപ്പിൾ എന്ന് പറയുന്ന ഐറ്റമാണ്. അവരെല്ലാം കുഞ്ഞുങ്ങളാണ്. ഇന്നത്തെ വെള്ളം കിടന്ന് ഈ ഓളം നിളന്നതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാനുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ അടുത്ത ടൈം കിടക്കുന്നത് നമ്മുടെ റെഡ് ഇയർ കോയി, ആൽബിനോ റെഡ് ഇയർ കോയിയുടെ ഒരു ബാച്ച് കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. ഇവന്മാരും അറ്റ്മോസ്റ്റ് അതിനകത്തുള്ള എല്ലാത്തിനും ഗിയർ ഇറങ്ങുന്ന അതേപോലെ ക്യാപ്പ് ഇറങ്ങുന്ന ഒരു സ്ട്രെയിനാണ്. വലിപ്പം അതിൻ്റെ ജൂനസ് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ സ്റ്റെയിൻ, ജൂനിയറിലും ചെറിയ സൈസാണിത്. കുറച്ചുകൂടി സൈസായി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അതിൻ്റെ ഒരു സൈസ് അറിയാൻ പറ്റും. പിന്നെ ഈ കിടക്കുന്നത് നമ്മുടെ ഫാമിലി മെയിനായിട്ടുള്ള ഒരു ഐറ്റം. ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ ഒരു സ്ട്രെയിനാണ് നമ്മുടെ മോസ്കോ ബ്ലൂ. മോസ്കോ ബ്ലൂസിൻ്റെ ഫീമെയിൽസാണ് ഈ കിടക്കുന്നത്. ഭയങ്കര എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള ഐറ്റമാണ് നമ്മുടെ ഫാമിലിയുടെ മോസ്കോ ബ്ലൂ. ഇത് നമ്മുടെ മോസ്കോ ബ്ലൂസിൻ്റെ മെയിൽസാണ്. അതിൻ്റെ ജൂനിയറിന് താഴെയുള്ള സ്റ്റേജാണ്. കുഞ്ഞാണ് സാധനം, കുറച്ച് സമയം എടുത്താൽ സൈസ് ആവും. ഒരു മന്ത് ഗ്യാപ്പ് കൂടി കഴിഞ്ഞാൽ മാത്രമേ സെയിലിൻ്റെ സൈസും അതിൻ്റെ ഒരു ക്വാളിറ്റിയും നമുക്ക് അറിയാൻ പറ്റൂ. അല്ല, നേരെ കിടക്കുന്നതിന് മോസ്കോ ബ്ലൂവിൻ്റെ തന്നെ കുഞ്ഞുങ്ങളാണിത്. ഇതൊരു ഒരു മന്തിൻ്റെ സൈസ് അതിൽ താഴെയുള്ളതാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇവന്മാരും കുറച്ചുകൂടി സൈസ് ആയാൽ മാത്രമേ നമുക്ക് അറിയാത്തത്തുള്ളൂ. ഇതെല്ലാം കുഞ്ഞുങ്ങളും ആയതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ കാണിച്ചിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ മോസ്കോ ബ്ലൂസിൻ്റെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജാപ്പനീസ് ബ്ലൂ ടെയിലിൻ്റെയാണ്, പൊടി കുഞ്ഞാണ്. ഇത് നമ്മുടെ എച്ച് ബി റെഡ് റോസ് അറിയാമല്ലോ, നമ്മുടെ ഫാമിലി വേറെ മാസ്റ്റർ പീസ് ആയിട്ടാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. എല്ലാം സൈസ് ആവാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ എമറാൾഡ് ഗ്രീൻ അല്ലെങ്കിൽ മോസ്കോ ബ്ലൂ അല്ലെങ്കിൽ മോസ്കോ ഗ്രീൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ചെറിയ സൈസാണിത്. ഇവന്മാരും സൈസ് ആവാൻ വേണ്ടി കിടക്കുന്നേ ഉള്ളു. അത് കഴിഞ്ഞ് നേരെ വരികയാണെങ്കിൽ നമ്മുടെ ഗാലക്സി ബ്ലൂ ടെയിലിൻ്റെ ഇതും കുഞ്ഞുങ്ങളാണ്, സൈസ് ആവാൻ വേണ്ടി കിടക്കുന്നേ ഉള്ളൂ. എല്ലാം ഒരു രണ്ടോ രണ്ടോ മാസമാണ്. നമ്മുടെ സാന്റാ ക്ലോസിൻ്റെ കുഞ്ഞുങ്ങളാണ്, വൈറ്റ് വരുന്ന സാന്റയുടെ കുഞ്ഞുങ്ങളാണ്, ബോഡി സൈസാണ്. ഇത് നമ്മുടെ ഫുൾ റെഡിൻ്റെ, ഇത് നമ്മുടെ ഹൈ ഡോർസിൽ വരുന്ന ഫുൾ റെഡിൻ്റെ ഫീമെയിൽസിനെ ബ്ലീഡിങ്ങിന് വേണ്ടി നമ്മൾ മാറ്റിയിട്ടേക്കുവാണ്. ഇതും നമ്മുടെ സാന്റയാണ്, സാന്റയുടെ കുഞ്ഞുങ്ങൾ. ഇത് നമ്മുടെ സാന്റയുടെ ഫീമെയിൽസ്, നമ്മുടെ വൈറ്റ് വരുന്ന സാന്റയുടെ ഫീമെയിൽസാണ്. അങ്ങനെ ഇവിടെ എല്ലാം നമ്മൾ ഓരോരോ ഗപ്പീസിൻ്റെ വേണ്ടി നമ്മളിങ്ങനെ സെലക്ഷനും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി അങ്ങനെ ഒരുമിച്ചിട്ടേക്കാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജ് ഉണ്ട്, നമ്മൾ ബേസിന് ഈ ടബ്സി നമ്മൾ സെയിലിങ്ങിൻ്റെ സെക്ഷൻ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് അതിനകത്താണ് നമ്മൾ ഗ്ലാസ് ടാങ്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് അവിടെ ഉള്ള നിങ്ങൾക്കറിയാം, നമ്മുടെ ഗപ്പീസും ഉണ്ട് ഇവിടെ, നമ്മുടെ ഓസ്കാറുണ്ട്, ഏഞ്ചൽസ് ഉണ്ട്, വെജിറ്റൈൽ സീവറുണ്ട്, ലോബ്സ്റ്റർ ഉണ്ട്. അങ്ങനെയുള്ള വിക്കാറുള്ള ഐറ്റംസ് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്തേക്കുന്ന ഒരു സെക്ഷനാണ്. ഇതെല്ലാം നമ്മുടെ റെയറിംഗ് ടാങ്ക്സ് ആണ്. ഇത് ബ്രീഡിംഗ് ടാങ്ക് ഉണ്ട്, റെയറിംഗ് ടാങ്ക് ഉണ്ട്, എല്ലാം. ഇതൊക്കെ നമ്മുടെ പ്ലാറ്റിനം കോയിയുടെ ഡംബോ അല്ല, പ്ലാറ്റിനം കോയി എന്ന് പറയുന്ന സ്ട്രെയിൻ്റെ എന്താണ് കുഞ്ഞുങ്ങളെ ഒരുമിച്ചിട്ടേക്കാണ്. ഞാൻ പിന്നെ മെയിലും ഫീമെയിലും എല്ലാം സെപ്പറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടാങ്കാണിത്. അപ്പം അത് നമ്മുടെ ഓസ്കാറിൻ്റെ ബ്രീഡിംഗ് സൈസ് ബ്രീഡിംഗ് പെയറാണ് കിടക്കുന്നത്. ബാക്കിയുള്ള ഫിഷസിനെയും കൂടി കാണിച്ചിട്ടാണ്. ഇത് നമ്മുടെ ഓസ്കാറിൻ്റെ ടാങ്കാണ്. ഓസ്കാറിൻ്റെ ഒരു 4 ഇഞ്ച് സൈസിലെ പീസസ് എല്ലാം കൂടി കിടക്കുകയാണ്. നമ്മുടെ ഫയർ റെഡും ഉണ്ട്, അതേപോലെ തന്നെ ആൽബിനോ ടൈഗറും ഉണ്ട്. ആ രണ്ടിൻ്റെ ഓസ്കാറിൻ്റെ
കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. 19 പീസോളം കാണും ഇതിൽ, കറക്റ്റ് അറിയില്ല. നമുക്ക് കളറിൻ്റെ ഒരു ഷെയ്ഡ് വ്യത്യാസമുണ്ട്. അതെല്ലാം നമ്മളിവിടെ ടാർപ്പയുടെ ഒരു ഷീറ്റ് കിടക്കുന്നതുകൊണ്ടാണ്. ഇതിനകത്തും അതുപോലെ തന്നെ നമ്മുടെ ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. ഫയർ റെഡും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ റെഡും ഉണ്ട്. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള നമ്മുടെ മോൺസ്റ്റർ ഫിഷസിനെയൊക്കെ നോക്കുന്നവർക്ക് വളർത്താൻ അത്യാവശ്യം നോർമൽ, നമ്മുടെ സാധാ ഒരു റേറ്റ് വളർത്താൻ പറ്റുന്ന ഒരു നോർമൽ ഒരു മോൺസ്റ്റർ ഫിഷാണ് ഇവന്മാർ, നമ്മുടെ ഓസ്കാർ. അത് കഴിഞ്ഞ് നേരെ വരും നമ്മുടെ അടുത്ത ടാങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ വെയിൽ ടെയിൽ സീബ്ര. വെയിൽ ടെയിൽ സീബ്രാനോടാത്ത കാര്യമില്ലല്ലോ. പിന്നെ ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ ഈ ഫ്ലൂറസൻ്റ് ഗ്രീനും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂവും കിടക്കുന്നുണ്ട്. ആ ബ്ലൂവിനെ നിങ്ങൾക്ക് ഇവിടെ ടാർപ്പയുടെ ഷെയ്ഡ് ബ്ലൂ ആയതുകൊണ്ട് കാണാൻ കുറച്ച് പാടായിരിക്കും. അതുപോലെ തന്നെ ഈ ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള ഇവന്മാരെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. കാരണം നമ്മൾ എടുത്തറിയും അത്രയ്ക്ക് മിന്നാ, നമ്മൾ ഈ രാത്രി മിന്നാ മിന്നയായിട്ട് തിളങ്ങും എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിക്കാണ് ഇവന്മാർ ഒരു ഒരു എടുത്തറിയുന്ന ഒരു രീതി ഇവിടെ ബ്ലൂ ഷെയ്ഡ് കിടക്കുന്നതുകൊണ്ട് കാണാം. ഇതിനകത്തൊരു 1900 പീസോളം കാണും. വെയിൽ ടെയിൽ സീബ്രയാണ് കേട്ടോ ഇത്. ഈ ഒരു ക്വാളിറ്റിയാണ് എൻ്റെ ഒരു ബ്രൂഡ് വരുന്നത്. അടുത്തൊരു ടാങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഏഞ്ചൽസിൻ്റെയാണ്. ഏഞ്ചൽസിൻ്റെ നമ്മുടെ ഡിവി ബ്ലാക്ക്, ചെറി റെഡ്, ബ്ലൂ ഏഞ്ചൽ, ഇവമാരെല്ലാം ഉണ്ട്. നമ്മൾ കുറച്ച് പേരൊക്കെ തിരിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് വെച്ചേക്കോണം. ഇപ്പോൾ എന്തായാലും അറിയാമല്ലോ, സീസണായിട്ടുണ്ട് റെയിനി സീസൺ. ആ ഒരു സീസൺ ഇവന്മാർ പേർ തിരിയും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മൾ പേർ തിരിക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ്. അതുപോലെയാണ് ഈ ടാങ്ക് നമ്മുടെ ഡിവി ബ്ലാക്കിൻ്റെ കുറച്ച് പേർ തിരിഞ്ഞാണ്. ഇവന്മാർ ലൈനേജ് എന്ന് വെച്ചാൽ ബ്ലഡ് ലൈനേജ് ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും അതിനകത്ത് ആദ്യം തൊട്ട് പേർ തിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കറക്റ്റ് പേരുള്ള കിടക്കണം. പക്ഷേ നമ്മൾ ഒന്നുകൂടി ഒന്ന് പേരാവാൻ വേണ്ടി ഒരു ലൈനിലെ എല്ലാ മെയിൽസിനെയും അതേപോലെ വേറെ ലൈനിലെ എല്ലാ ഫീമെയിൽസിനെയും കൊണ്ടുവന്നിട്ടേക്കാണ്. അങ്ങനെ അത് പേരാവട്ടെ എന്നുള്ള രീതി. ഇത് നമുക്കറിയാമല്ലോ, ഇത് നമ്മുടെ ഗപ്പീസിൻ്റെ ഒരു മോൺസ്റ്റർ മോസ്റ്റർ പ്രൈസ് സൈസ് എന്താണ്, നമ്മുടെ ആൽബിനോ, ആൽബിനോടെ സിൽവറോടെയാണ് ഇത്. ഇവരെല്ലാം ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഈ വീഡിയോക്ക് അത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. അങ്ങനെയാണ് നമ്മൾ ഓസ്കാറിൻ്റെ തീറ്റി എടുക്കാൻ പറഞ്ഞത്. ഓസ്കാറിൻ്റെ തീറ്റി എടുത്തിട്ട് പോവാം. നമ്മളിവിടെ കൊടുക്കുന്ന പെല്ലറ്റ് സൈസാണ് കൊടുക്കുന്ന ഈ ഒരു സൈസ്, ഇവർക്കെല്ലാം കൊടുക്കുന്ന ആ ഒരു സൈസ് തന്നെയാണ്. നമ്മുടെ ഒപ്റ്റിമത്തിൻ്റെ ഒരു ഫീഡാണിത്. അതുപോലെ ഇത് നമ്മുടെ റെഡ് റെഡ് മാക്സ് അറിയാമല്ലോ, എൻ്റെ ബ്രീഫ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നീ നോക്കിയാൽ മനസ്സിലാവും. ഇത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ആ ഓസ്കാർ, നമ്മറിയില്ലേ മോൺസ്റ്റർ ഫിഷിനെയൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇമാർ കുഞ്ഞുങ്ങളാണ് അത് കിടക്കുന്നത്. ഇതാണ് എൻ്റെ ചെറിയ റെഡിൻ്റെ ഒരു ഫീമെയിലും നമ്മൾ ടൈഗറിൻ്റെ ഒരു മെയിലിനും കൂടിയിട്ട് എന്ന് വെച്ചാൽ രണ്ട് ബ്ലഡാക്കി നമ്മൾ ചെയ്തേക്കുവാണ്. അപ്പം നല്ല കൗണ്ട് കിട്ടും, രണ്ട് പേരെയും പകുതി പകുതി കുഞ്ഞുങ്ങളായിരുന്നു നമ്മൾ കിട്ടിയത്. ഇതാണിത്, മെയിൽസും ഫീമെയിൽസാണ് രണ്ട് ഫീഡ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് സൈസാവും, ഇതിലും സൈസാവും. ഇതൊരു ഫസ്റ്റ് ബ്രീഡിങ്ങിൻ്റെ ഒക്കെ ഒരു സ്റ്റേജ് ആയിട്ടുള്ളു. നമ്മൾ ബാക്കിലുള്ള ടാർപ്പ് കൊളുത്തിട്ട് സൈസാക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റിയതാണ് പെയറിങ്ങിൻ്റെ ഒരു സമയമായപ്പോൾ. അപ്പോൾ ഇമാർ കളറ് കാര്യങ്ങളെല്ലാം മെയിൻ്റെ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊഞ്ച് കൊടുക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല. അതാണ് ഈ ഓസ്കാറിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പം ഈ സെക്ഷനെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിക്കോളല്ലോ. ഇനി അവിടെയൊക്കെ നമ്മൾ കുറച്ച് ഫിഷസിനും കൂടി ആഡ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ വാട്ടറിൻ്റെ സ്റ്റോറേജ് ടാങ്കാണ്. കാരണം നമുക്കിവിടെ വെള്ളത്തിന് നല്ല എന്താണ് ബുദ്ധിമുട്ടും. അപ്പോൾ ആ ഒരു ടാങ്ക് നമ്മൾ നമ്മുടെ പൈപ്പ് ലൈൻ വെള്ളം എടുത്ത് അത് ക്ലോറിനേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എല്ലാ ടാങ്കിലോട്ടും വെള്ളം നിറയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇച്ചിരി പാടും ഇച്ചിരി കഷ്ടപ്പാടുമുള്ള പരിപാടിയാണ്. ചുമ്മാ നമ്മൾ ഏതെങ്കിലും ഒരു ടാങ്കിലോ ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വെള്ളം അല്ലെങ്കിൽ ഫിഷ് വളരെ ഒന്ന് വലിയ. ഇത് നമ്മുടെ വേറൊരു സെക്ഷനാണ്. ഇവിടെ നമ്മൾ ഗപ്പീസിൻ്റെ സെയിലും കാര്യങ്ങളും എല്ലാം ഏറ്റവും ലാസ്റ്റ് ഇടുമല്ലോ, ലാസ്റ്റ് പക്കാ ക്വാളിറ്റിയാണ് നമുക്ക് തോന്നി കഴിഞ്ഞിട്ട് നമ്മൾ സെയിലിനിടുന്ന ഒരു സെക്ഷനാണ് ഇത്. കുറച്ച് ഓപ്പൺ ഏരിയ ആണ്. സൂര്യനും ചന്ദ്രനും അതുപോലെ മാരെയും എല്ലാം കൊള്ളുന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇത് നമ്മുടെ ജാപ്പനീസ് ബ്ലൂ ടെയിലാണ്. ജാപ്പനീസ് ബ്ലൂ ടെയിലിൻ്റെ ഫസ്റ്റ് ബ്രീഡിങ് സൈസായ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. നമ്മുടെ സെയിൽ സെക്ഷനാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫുൾ ഗോൾഡ്, ഫുൾ ഗോൾഡിൻ്റെ ഗൾവിംഗ് ആണ് ഈ ഐറ്റം. അത്യാവശ്യം നല്ല ഗോൾഡ് കളർ വരുന്ന ഐറ്റമാണ്. അതേപോലെ തന്നെ മെയിൽസിന് റിവൺ വരുന്നത് കാണാൻ ഒരു അഡാറ് ലുക്കാണ്. ഇതേപോലെ ഗൾവിംഗ് ആണത്. ഇത് നമ്മുടെ മോസ്കോ ബ്ലൂവിൻ്റെ ഇത് കുറച്ചുകൂടി സൈസ് ആവാറുണ്ട്. നമ്മുടെ കൈ സ്റ്റോക്ക് തീർന്നുകൊണ്ട് മാത്രം അവിടുന്ന് ജൂനിയൽസിനെ വിളിച്ചതിനകത്ത് ഇട്ട് വെച്ചിരുന്നുള്ളൂ. ഇത് മോസ്കോ ബ്ലൂ ഇത്രയും ഇതാണ് നമ്മുടെ കൈ സാധനം തീരാൻ കാണാൻ വന്നിട്ട് ഇമാർ ഈ ഒരു ലുക്ക് തന്നെയാണ്. ഒരു ഹെഡി ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ലുക്കാണ് ഇമാർക്ക് വരുന്നത്. ബ്ലാക്ക് ബോഡി വന്നിട്ട് ഹെഡി ഒരു ബ്ലൂ ഷെയ്ഡ്. ഇത് നമ്മുടെ സോളിഡ് ബ്ലാക്ക് ആണ്. അത് നമ്മുടെ കോയിയാണ്, ബ്ലൂ കോയി എന്ന് പറയുന്നതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതെല്ലാം ഓരോരോ ഐറ്റങ്ങളാണ്. ഇത് നമ്മുടെ എച്ച് ബി ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മുടെ പർപ്പിൾ ബെറിയുടെ ഡ്രാഗൻ്റെ ഹാഫ് മൂൺ ഡേയിൽ വരുന്ന റിബൻ്റെ. പിന്നെ അത് രണ്ട് കളർ വരുന്നത് ഗ്രീൻ ഡ്രാഗനും ഇറങ്ങും, അതേപോലെ ബ്ലൂ ഡ്രാഗനും ഇറങ്ങും. രണ്ട് കളറ് വരുന്ന ഗിഫ്റ്റ്സ് ആണത്. നമ്മുടെ പ്ലാറ്റിനം കോയിയാണ്. പ്ലാറ്റിനം കോയിയുടെ ഫീമെയിൽസ് ആണ് ഈ കിടക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റെബിലിറ്റി ഉള്ള ഒരാണ്. ഇറങ്ങിയ ഒരു 100 99 കുഞ്ഞിന് ക്യാപ്പ് വരും. ഇത് ആ പ്ലാറ്റിനം കോയിസിൻ്റെ മെയിൽസ് ആണ് ഈ കിടക്കുന്നത്. ഇതെല്ലാം ഓരോരോ ഗിഫ്റ്റീസാണ്. ഇത് നമ്മുടെ പ്ലാറ്റിനം വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ആൽബിനോയുടെ സ്നേക് സ്കിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ കിടക്കുന്നത്. ആൽബിനോ സ്നേക് സ്കിൻ്റെ ഒരു പുതിയ ലൈനേജാണിത്. വേറെ ഫസ്റ്റ് ബാച്ച് കുഞ്ഞുങ്ങൾ സെയിലിന് സൈസ് ആവുന്നേ ഉള്ളൂ. ഇതെല്ലാം പൊടി കുഞ്ഞുങ്ങളാണ്, കുറച്ചുകൂടി സൈസ് ആവാം.
ഇവിടെ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇവിടെ തന്നെ നമ്മുടെ പ്ലാന്റ്സ് ഇന്നറിയാലോ, വാട്ടർ ക്യാബേജ് എന്ന് പറയുന്ന ഐറ്റം കാണാൻ അപാര ലുക്കാണ് കേട്ടോ. വാട്ടർ ക്യാബേജ്, അതുപോലെ ഇതൊരു മോസ് വെറൈറ്റിയാണ്, മോസ് ആണിത്. അതേപോലെ നമ്മുടെ കബൂമ്പ ഉണ്ട്. ഇത് വാട്ടർ ക്യാബേജിൻ്റെ ഒരു വലിയ സൈസാണ്, ജയിൻ്റ് സൈസ് ആണ്. ഒരു ബേസും ഫുള്ള് സൈസ് ആവുന്ന അത്രയും ഇത് റെഡിയാവും. പിന്നെ അവിടെ വാലിസ്നേറി എരിപ്പുണ്ട്, നമ്മുടെ ചെറിയ ആമ്പലിൻ്റെ ഇതാണ്. ഇത് കഴിഞ്ഞാൽ കബൂമ്പ, കബൂമ്പ അറിയാലോ, മാരകമാണ് എന്ന് വെച്ചാൽ മാരകം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആ ഈ ഒരു ക്വാളിറ്റിക്ക് കിളിച്ച് വരുന്ന ഐറ്റമാണ് കബൂമ്പ. ഇത് ഗ്രീൻ കബൂമ്പയാണ്, ഇതിൻ്റെയാണ് റെഡ് കബൂമ്പയുണ്ട്. ഈ പ്ലാന്റ്സ് ഇപ്പോൾ ഞാൻ വിടിച്ചിട്ടേക്കാണ് നമ്മളാണ്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന്, ഈ ഒരു ടാങ്കിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ അവിടെ വിടിച്ചിട്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനവും അധികമായി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂമിങ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് വെട്ടി വെട്ടി കളയണം, അങ്ങനെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് ഇട്ട് വെച്ചതാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഉള്ള വാട്ടർ പുപ്പിയാണ്, വാട്ടർ പുപ്പി, സോറി ഇത് വാട്ടർ പുപ്പിയല്ല, ഇത് ഫ്രോഗ് ബൈറ്റ് എന്ന് പറയുന്നൊരു ഐറ്റമാണ്. അത് കഴിഞ്ഞ് വാട്ടർ പുപ്പി നമ്മുടെ കയ്യിലുണ്ട്. അതുകഴിഞ്ഞ് ഇത് നമ്മുടെ ടോപ്പസിൻ്റെ ടോപ്പസ് ബ്ലൂം ടോപ്പസ് റെഡും കിടക്കുന്ന രണ്ടും സെയിം ലൈനിൽ നിന്ന് വരുന്നതാണ്, അവരുടെ ടാങ്കാണ്. ഇത് നമ്മുടെ വാട്ടർ ബേസിൻ്റെ സെക്ഷനാണിത്. ഇത് അടിപൊളി എന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടു നമ്മൾ ഗപ്പീസിനെ വളർത്തുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും നല്ല രീതിക്ക് നമുക്ക് ഗപ്പീസിനെ വളർത്താൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വാട്ടർ ക്യാബേജ് യൂസ് ചെയ്താണ്. വാട്ടർ ക്യാബേജ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ അതിന് അടിയിലോട്ടുള്ള ഈ വേരുള്ളതുകൊണ്ട് ഇപ്പം ബ്രീഡിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്താലും ഈ ഒരു വേര് കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിനകത്ത് പേരൻസ് തിന്നാതെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അപ്ഡേഷൻ ഇട്ടതിന്. അങ്ങനെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ഫാമിലെ കുറച്ച് കാര്യങ്ങളും ഫിഷസും എല്ലാം കാണിച്ചു തന്നേ ഉള്ളൂ. ബാക്കി സെഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനിയും നമ്മുടെ ഗ്ലാസ് ടാങ്ക് എല്ലാം അവിടെ കിടക്കുവാണ്. എല്ലാ വീഡിയോസും വീഡിയോയും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യാൻ ഒക്കാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണം.